Hello guys, Assalamualaikum. Welcome to another video of Resha's World. Innu vannittullathu blue velvet cake inde recipe aitana. Appa try cheythu nokkathavar onnu try cheythu okkane. Appa adinare namukku try ingredients arichu edukkam. Adinayittu arippa vechittunde adilekku oru 1/2 teaspoon cocoa powder cherthittunde. Ningale kayil ullathu light aanengil ningalku oru 1 teaspoon vare cherthu kodukkam. Ini oru 1/4 cup maida 1/4 teaspoon baking soda, 1 teaspoon baking powder, 1 nullu uppu enniva chertittu namukku adonnu arichedukkam. Arichedutittu adu nannayittu mix cheedittu namukku adengu maatti vekkam. Ini namukku nammade vetti ingredients thayyarakkam. Adinayittu oru bowl eduthittundu, dry aayittulla oru bowl enne edukka. Namukku adilekku 1/4 cup butter cherthu kodukkam. Room temperature ullathu edukkan vendittu nokka ennittu adilekku oru 1/2 cup panjasara cherthu koduthittu nannayittu beat cheythu edukkam. Appo beater illa nundengil whisk vechittu ningalku cheyyam kulapponnilla. Appo ningalku adilekku iniyum butter venam thonanengil namukku korchu butter cherthu koduthittu nalloru creamy consistency il namukku beat cheythu edukkam. Ini adilekku namukku rendu mutta pottichu ozhichu kodukkam. ഇതും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ച് ഒരു 15 മിനിറ്റ് മുൻപ് നമുക്ക് അതൊന്ന് പുറത്തേക്ക് എടുത്തു വെക്കാം. നമുക്ക് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ പാലൊക്കെ പിരിഞ്ഞ പോലെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. നമുക്ക് നല്ല അടിപൊളി കേക്കിനായിട്ട് കിട്ടും. നമ്മൾ ബട്ടർ ചേർത്തുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ സ്പീഡിലിടരുത്. ഏറ്റവും ലോ സ്പീഡിലിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ച് മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ മിൽക്കാണ്. ഇത് ഒരു അരമണിക്കൂർ മുമ്പ് 1/2 കപ്പ് പാലും 1 ടീസ്പൂൺ വിനീഗറും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫോൾഡിങ് മെത്തേഡിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിൽ എയർ ബബിൾസ് ഫോം ചെയ്യും. നമുക്ക് ഇതിലേക്ക് ബ്ലൂ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്, ജെൽ ഫുഡ് കളറാണ്. നിങ്ങൾ കേക്കിലൊക്കെ ജെൽ ഫുഡ് കളർ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര കളറാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഇനി ഞാൻ എന്താ ബേക്കിംഗ് ടിന് ഇവിടെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ടുള്ളത് പ്രഷർ കുക്കറിലാണ്. ലോ ഫ്ലെയിമിൽ 30-35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിവോയുടെ വിപ്പിംഗ് ക്രീം നല്ലൊരു വിപ്പിംഗ് ക്രീമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. അതുപോലെ തന്നെ നല്ല ഫ്ലേവറും ആണ്. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. അത് 2 ലെയറായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 ലെയറായിട്ട് വരെ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു കേക്ക് ബോർഡ് എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലെയറിൽ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ദാ ഇത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞങ്ങളിപ്പോൾ നമ്മുടെ ആ ക്രീമിൽ തന്നെ കുറച്ച് നമ്മൾ കേക്കിൽ ചേർത്തിട്ടുള്ള അതേ കളറ് ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് താഴത്ത് 1 mm നോസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ക്രീമിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മുടെ 1 mm നോസിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപോലെ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.